ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്താണ് എല്ലാവരുടെ വിശേഷം? കുറച്ചായി പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പിന്നെ പറയാം. എന്തായാലും ഇന്ന് തമ്മിൽ കണ്ട മതി വിരുന്നുകാരെ കാണിച്ചുതരാം. കണ്ടോ, ഇതാണ് ഇവിടെ വന്ന വിരുന്നുകാർ. ഒരാളും കൂടി ഉണ്ട്, കാണിച്ചുതരാം. സാധാരണ വെളുപ്പിന് ഇവിടെ പശുവിൻ്റെ, കോഴിയുടെ, പട്ടിയുടെ ഒക്കെ സൗണ്ടാണ് കേൾക്കാറ്. ഒരു ദിവസം കുറച്ച് ഒച്ചയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു സൗണ്ട് കേട്ടു. നാലു ഭാഗവും ചുറ്റും നോക്കി പിന്നീടാണ് മനസ്സിലായത് സൗണ്ട് വരുന്നത് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് മയിലിൻ്റെ സൗണ്ടാണെന്ന്. ഓടി ഫോണൊക്കെ എടുത്ത് വന്നു വീഡിയോ എടുക്കാനായിട്ട്, പക്ഷെ ആള് സ്ഥലം വിട്ടിരുന്നു. ഇന്നിതാ അറിഞ്ഞും കൊണ്ട് തന്നെ മയിലെൻ്റെ മുന്നിൽ വന്ന് കുറച്ച് നേരം നിന്ന് തന്നു. മയിലിനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് പീലി എടുത്തുനിന്ന് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി. എന്തൊരഴകാണ് അല്ലേ? ഇപ്പോൾ കാടുകളൊക്കെ കുറവല്ലേ, അപ്പോൾ പലരും ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ട് വീട്ടിലൊക്കെ മയിൽ വന്നു എന്ന്. എന്തായാലും ഞാനിതിനെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. കണ്ടോ എന്ത് ശാന്തമായിട്ടാണ് ആള് നിന്ന് തരുന്നത്. മയിലിനെ കണ്ട പിന്നെ ചിന്തിക്കുക, ഇതിൻ്റെ പേര് വിടർത്തിയൊന്ന് കണ്ടെങ്കിൽ. കാണിക്കോ, ഭാവവും മട്ടൊക്കെ കണ്ടപ്പോൾ പേലി വിടർത്താൻ പോവാന്ന് വിചാരിച്ചു. മയിലിനെ കണ്ടാണ് പട്ടി കൊരുക്കുന്നത്. സ്റ്റൗവില് ചായ വെച്ചിട്ടുണ്ട്. ഒന്ന് ഓഫ് ചെയ്യോ. ഇവിടെ ഒരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട് മയിൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ജനലിലൂടെയാണ് ഈ മയിലിനെ കണ്ടത്. ഒന്നും നോക്കിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് പഴയതുപോലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുക്കാൻ ഓടി വന്ന നിപ്പാണിത്. അത് കാണൂല, അതിന് ഈ മരക്കളറാണ്. അല്ല, ഈ ഇതിന്റെ ടെറസില് അതാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ളത്. അതിന് കളർ വ്യത്യാസമുണ്ട്. മയിലിനെ കണ്ട് നിന്നപ്പോ എന്റെ ചായ അവിടെ പറക്ക്. മയിലിനെ കണ്ടിട്ടാണ് പട്ടി കൊരുക്കുന്നത്. ഒന്ന് പുട്ടാക്കാൻ നിക്കോ ശശി. പിന്നെ ഏതായാലും പറക്കാനുള്ള ഉദ്ദേശത്തിൽ നിൽക്കണം. ഓ പോയി.
അവിടെ ഉണ്ടായിരുന്നല്ലോ, വയനാടടുത്ത് പോയില്ലല്ലോ. ആണെന്ന് തോന്നുന്നുണ്ട്, രണ്ടും ഒരുമിച്ച് വന്നിട്ടുള്ളതാ. വലുതല്ല, ചെറുതാണ്. താഴത്തേക്ക് പറന്ന മയിലിനെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ്, പക്ഷെ പിന്നെ പൊടി പോലും കണ്ടില്ല. വന്നപ്പോൾ ഇവിടെ കുറച്ച് കാന്താരി മുളക് പൊട്ടിക്കാനായതുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കാന്താരി മുളക് കറി ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് കറിക്ക് എടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. കറിക്കായിട്ട് നാളികേരപ്പാല് ഒന്നാം പാലും രണ്ടാം പാലും വേണം. അപ്പോൾ ഇതാ പാലെടുക്കുകയാണ്. ഈ കാന്താരി മുളക് കറി ചോറിൻ്റെ കൂടെ ഒരു തൊട്ട് കൂട്ടാനുള്ള കറിയായിട്ടാണ് ഉപയോഗിക്കുക, പക്ഷേ ഇതുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല. നാളികേരപ്പാല് ഒന്നാം പാലും രണ്ടാം പാലും വേണം. പിന്നെ കുറച്ച് കാന്താരി മുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും സാമ്പാറിലൊക്കെ ഒഴിക്കുന്ന പുളിയില്ലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ രണ്ടാം പാലിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് മുളക് വേവിക്കാൻ വെക്കുകയാണ്. ഇതൊക്കെ അതിന് ശേഷം പനിപ്പാൽ ഒഴിക്കാണ് അല്ലേ? പുളി മുളക് വെന്തതിന് ശേഷമാണ് ഒഴിക്കുന്നത് അല്ലേ? ഇപ്പൊ ഇതാ മുളക് വെന്തിട്ടുണ്ട്, ഇനി ചേച്ചി പുളി ഒഴിക്കണം. ഇത്രയും കൂടി സൈഡിലേക്ക് പുളി ഒന്ന് കാണുന്ന വിധത്തിൽ മുകളിൽ നോക്കി മതി. ഇപ്പൊ മുളക് വെന്തുണ്ടാ, ഇതൊഴിക്കാവും. മഞ്ഞൾപ്പൊടി രണ്ടാമത് കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് കറി
കണ്ടല്ലോ അപ്പ കാന്താരി മുളക് കറി റെഡിയായി ഇത് ചോറിൽ കുറച്ച് കറിയും പിന്നെ ഒരു മുളകുമാണ് ചേർക്കുക ഞാൻ ഇപ്പോ വീഡിയോ കൈറ്റ് കുറച്ച് അതേ മുളകൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു മുളക് എടുത്ത് ഒന്ന് ചാലിച്ച് കുഴച്ച് വേണം കഴിക്കാൻ ചോറിൽ കുറച്ച് ഉപ്പും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഓരോരുത്തർക്ക് എരിവ് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് മുളക് ചാലിച്ച് കഴിക്കാം പിന്നെ അധികമായാൽ സ്വർഗവും നരകവും ഒരുമിച്ച് കാണും എന്തായാലും ഈ കാന്താരി മുളക് ഇട്ട് വെക്കുന്ന കറികൾക്കൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കേട്ടോ ഈ നാടൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും ടേക്ക് കെയർ ബൈ